എല്ലാവർക്കും സ്വാഗതം. ഇത് തനിനാടൻ മലയാളി. ഞാൻ ജോസ് തരിയത്ത്. ഞാൻ ഷാജൻസ് കവിയായുടെ മറുനാടൻ മലയാളി വല്ലപ്പോഴുമൊക്കെ വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു അയാളുടെ പോസ്റ്റുകൾ. കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും തറപ്പിച്ചു പറയുന്ന ഒരു വ്യക്തിയായാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നത്. അഴിമതിക്കാരോട് യാതൊരു വിട്ടുവീഴ്ചയും അദ്ദേഹം ചെയ്തിരുന്നില്ല. രാഷ്ട്രീയക്കാരും രോഗശാന്തി തരികിടകളും സുഡാപ്പികളും കമ്മികളും എന്നും അദ്ദേഹത്തിൻ്റെ നോട്ടപ്പുള്ളികളായിരുന്നു. അഴിമതിയും കെടുകാര്യസ്ഥതയും തട്ടിപ്പുകളും മുഖം നോക്കാതെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു, വെളിച്ചത്ത് കൊണ്ടുവരുന്നു. അത് ബോബി ചെമ്മണ്ണൂരായാലും ഏത് കോലകൊമ്പനായാലും. ഈ ലണ്ടൻ എയർപോർട്ട് സംഭവം കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തെപ്പറ്റി കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കുവാൻ ശ്രമിച്ചു. ഐ ആം റിയലി ഇംപ്രസ്ഡ്. സർക്കാരിൻ്റെ അഴിമതി, കെടുകാര്യസ്ഥത, ഉദ്യോഗസ്ഥരാജ്, യൂണിയൻ ഗുണ്ടായിസം തുടങ്ങി സാധാ മാപ്രാക്കൾ തൊടാൻ ഭയക്കുന്ന വിഷയങ്ങൾ അദ്ദേഹം ചങ്കൂറ്റത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നു. ജനങ്ങളെ പറ്റിക്കാൻ നടക്കുന്ന കള്ള ബിസിനസ്സുകാരെയും വ്യാജ രോഗശാന്തി ശുശ്രൂഷകരെയും എന്ന് വേണ്ട സർവ്വവിധ ഉടായ്പുകാരെയും അദ്ദേഹം ജീവനോടെ നിർത്തിപ്പൊരിക്കുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇയാൾക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെയും ബാക്ക്ഗ്രൗണ്ടിനെയും പറ്റി ഞാൻ മനസ്സിലാക്കുന്നത്. ജേർണലിസം ഡിഗ്രിക്ക് പുറമെ നിയമത്തിൽ മാസ്റ്റേഴ്സ് ബിരുദവും ഇദ്ദേഹത്തിനുണ്ട്. പിന്നെ അല്ല, അപ്പോൾ എന്താണ് നിയമപരം, എന്താണ് നിയമവിരുദ്ധം എന്നൊക്കെ അദ്ദേഹത്തിന് ശരിക്കും അറിയാം. ആ ആത്മവിശ്വാസമാണ് ചങ്കൂറ്റത്തോടെ എല്ലാം തുറന്നു പറയുവാനുള്ള ധൈര്യം അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഇനി ഈ ലണ്ടൻ എയർപോർട്ട് സംഭവം, അതൊരു സംഭവം എന്ന് പോലും പറയാൻ പറ്റില്ല. ഒരു പേടിത്തൂറി കമ്മി അവൻ ഷാജൻ നടന്നു പോകുന്ന വീഡിയോ എടുക്കുന്നതിനോടൊപ്പം തൻ്റെ ഫോണിലേക്ക് എന്തൊക്കെയോ അസഭ്യം പറഞ്ഞുകൊണ്ടിരുന്നു. ഷാജന് നേരിട്ട് തെറി അഭിഷേകം നടത്തുന്ന പ്രതീതി സൃഷ്ടിക്കുവാൻ, എന്നിട്ടത് അയാൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് നെഞ്ചുവിരിച്ചു നിന്നു. താൻ ഷാജീസ് കറിയെ പബ്ലിക്കായി തെറിവിളിച്ച് ആക്രമിച്ച ഹീറോ ആണ് എന്ന് ബോധമില്ലാത്ത അന്തം കമ്പികളെ കാണിക്കാനാണ് ഇയാൾ ഈ പണി ഒപ്പിച്ചത്. ഒരു മുന്നറിയിപ്പും കൂടാതെ ഈ ഫോൺ റെക്കോർഡിങ് പെട്ടെന്ന് നിന്നു. അതിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. പിണറായി വിജയനെപ്പോലെ രണ്ട് കൈയും കൂട്ടി എന്തോ ഒരു പ്രത്യേക ആക്ഷൻ ഈ ഷാജൻ കാണിച്ചപ്പോൾ ഈ കമ്മിയുടെ ഫോൺ സ്വയം പറന്നുപോയതല്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. ഷാജൻസ് കറിയാക്കി കമ്മികളോടും സുഡാപ്പികളോടും നല്ല കലിപ്പുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ കണ്ടാൽ മനസ്സിലാക്കാം. അതിനദ്ദേഹത്ത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവന്മാരുടെ കയ്യിലിരിപ്പ് അങ്ങനെയാണ്. ഒരു ടീം അഴിമതി, കൈക്കൂലി, ഗുണ്ടാപ്പണി, ആക്രമം എന്നുവേണ്ട സർവ്വവിധ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ രക്തം ഊറ്റി വലിച്ച് കുടിച്ച് കൊഴുത്ത് മെഴുക്കുന്നു. മറ്റേ ടീമാകട്ടെ കള്ളക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, ഭീകരപ്രവർത്തനം, കൈവെട്ട് നാടകം, ആസനത്തിലൂടെയുള്ള അത്യാധുനിക രീതിയിലുള്ള സ്വർണ്ണക്കടത്ത്, അന്യമത സ്ത്രീ മോഷണം എന്നിവയിൽ മിടുമിടുക്കന്മാർ. അപ്പോൾ ഈ രണ്ടു കൂട്ടരെയും ഷാജൻ എടുത്തിട്ട് കുടഞ്ഞ് കുളിപ്പിച്ചു കിടത്തുന്നത് സ്വാഭാവികമല്ലേ? ഈ ലണ്ടൻ എയർപോർട്ട് തമാശ കഴിഞ്ഞതിന് ശേഷം കമ്മി സുഡാപ്പി കൂലി എഴുത്തുകാർ മൂടസ്വർഗത്തിലിരുന്ന് കൈയടിച്ച് അർമാദിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കമ്മി സുഡാപ്പി സങ്കര ജന്തുവായ PV അൻവർ MLA ഷാജനെ ഉടനടി കപ്പാതിടും എന്നാണ് ഭീഷണിപ്പെടുത്തുന്നത്. മറുനാടനെ അടച്ചുപൂട്ടും, തകർക്കും, തകർത്തിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ഗീർവാണങ്ങളാണ് അങ്ങോര് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഷാജൻ ഇതൊന്നും കണ്ടിട്ട് കുലുങ്ങിയിട്ടില്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം ഇവരെയൊക്കെ മറുനാടൻ മലയാളിയിലിട്ട് പെരുമാറുന്ന കണ്ടാൽ അവരുടെ പെറ്റമ്മമാർ പോലും സഹിക്കില്ല. ഷാജൻസ് കറിയോട് കളിച്ചു ജയിക്കാനുള്ള വിവരമോ വിദ്യാഭ്യാസമോ ധൈര്യമോ കഴിവോ ഉള്ള കമ്മികളും സുഡാപ്പികളും ഇന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ തല്ലും തിന്നും
തീർത്തു കളയുമെന്നൊക്കെ വെറുതെ വീമ്പിളക്കാം. അതൊക്കെ കേട്ട് അണികൾക്ക് കുളിരുകൂരും. അത്ര തന്നെ. ഏതായാലും ഞാൻ പതുക്കെ പറയുന്നില്ല, ഉച്ചത്തിൽ തന്നെ വിളിച്ചു പറയുകയാണ്. ഞാൻ ഷാജൻ സ്കറിയയെ സപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് യോജിക്കുന്നു. കേരളത്തിൻ്റെ ഉന്നതി കാംക്ഷിക്കുന്ന എല്ലാ മലയാളികളും മതരാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തിനൊപ്പമുണ്ടെന്ന് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന് ജനങ്ങളുടെ കട്ട സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് ഈ സംഭവത്തോടെ 10 times വർദ്ധിച്ചിട്ടുണ്ട്. കുറേ രാഷ്ട്രീയ മത അന്ധത ബാധിച്ച മന്ദബുദ്ധികൾ കിടന്ന് കുരച്ചതുകൊണ്ട് യാതൊരു ഫലവുമില്ല എന്ന് തീർത്തു പറയാൻ പറ്റില്ല. ഷാജൻ സ്കറിയയുടെയും മറുനാടൻ മലയാളിയുടെയും കാഴ്ചക്കാരിൽ ഗണ്യമായ വർധന ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ കുരയ്ക്കുംതോറും എത്രയോ താഴേക്കിടയിലുള്ള കൂതറകളാണ് ഈ കമ്മി സുഡാപ്പി വർഗങ്ങളെന്ന് അവർ കേരളത്തിലെ ജനങ്ങൾക്ക് സ്വയം വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഷാജൻ സ്കറിയ തൻ്റെ പത്രപ്രവർത്തന ധർമ്മം ദീർഘനാൾ നിർബാധം തുടരട്ടെ എന്നാശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.